കുഞ്ഞു മുട്ടകളതിനൊക്കെ കഴിയാൻ നമുക്ക് ഒഴിവാക്കാം. ഇവൻ സിംഗിളായ കാരണം മാത്രം പിടിച്ച കേട്ടോ. ഇതുണ്ട വള്ളം തുഴഞ്ഞു പോയ വഴി ഒരു കരിമീൻ നിൽക്കണോണ്ട് ഒരു കുത്തം കൊടുത്ത് എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. വറുത്തങ്ങ വരും, വറുത്തങ്ങ വരുമ്പോൾ കടിച്ച് 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 തോന്നണം. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ടേ. ദേ വൈകുന്നേരമായപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞ് കറി വെക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു. ഒന്നും നോക്കില്ല, നമ്മുടെ വള്ളം എടുത്ത് ടോർച്ച് നമ്മുടെ ആയുധമാക്കി ഇറങ്ങിയിരിക്കുക കേട്ടോ. എന്നാ അങ്ങനെയൊക്കെ മീൻ പിടിച്ചിട്ടുണ്ടെന്ന് വീട്ടിൽ പോള്, ഇല്ല കറി വെക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും നോക്കാം നമുക്ക്, എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഇപ്പോൾ കരിമീനൊക്കെ ആയിട്ടുണ്ടല്ലോ, പിന്നെ കരിമീൻ വരാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും കറി വെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പോവാം. പോയിട്ട് കിട്ടുവാണെങ്കിൽ ഇന്ന് കറിയും വെക്കണം, കുറച്ച് ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങുള്ളു. ഓക്കെ, പോയേക്കാം നമുക്ക്. ഇപ്പോൾ ഇത് ഇറക്കമായിപ്പോയി, അതുകാരണം പുഴയിൽ കലക്ക വെള്ളം വീണ് തുടങ്ങി. ഇതുണ്ടോ പാടയൊക്കെ പാട കെട്ടി തുടങ്ങിയിട്ടുണ്ട്. വള്ളത്തി കിടന്ന് അറച്ച് ചെറിയ വള്ളത്തിയാണ് നീങ്ങാൻ. ഈ നിൽക്കണ്ട, ഇത് മൊത്തം വള്ളത്തി, കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് നിൽക്കണ്ട. ഇഷ്ടംപോലെ വള്ളത്തിയുണ്ട് ഇവിടെ. ആരാ നിൽക്കണ്ട, ആരാ ഇതുണ്ട്, ആരാ കിടക്കണ്ട. ഈ നിൽക്കണ മൊത്തം വള്ളത്തി കേട്ടോ, ഈ മൊത്തം വള്ളത്തിയ ചെറുത്. കുറേ കുഞ്ഞുങ്ങളായിട്ടുണ്ട്, കുറേ വലുതുണ്ട്, ചെറുതുണ്ട്. ഇത് എന്തോരം നിൽക്കണം നോക്കി. ഇതുകൊണ്ട് അറച്ച ഓടി 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 ഓടി. ഈ ഇല പോണ കാണാൻ മൊത്തം അത് തന്നെ കേട്ടോ. അതുകൊണ്ടോ നിരന്ന് നിൽക്കണ്ട, എല്ലാം ഇഷ്ടം പോലെയുണ്ട്. ആഹാ, ഇവിടെ നിന്നു വലിയ മീൻ എന്തോ ഓടിപ്പോ എന്തോ. നോക്കട്ടെ, ചിലപ്പോൾ വരാല് കാണും. ഇതേപോലെ ഈ ചവറിൻ്റെ ഇടയിൽ വരാല് കാണും. ആഹാ, ഈ ഭാഗത്ത് കരിമീൻ ഉണ്ടാവണേ. നോക്കട്ടെ, ഒന്ന് കരിമീൻ ഉണ്ടാവും നോക്കട്ടെ. അതിൽ നിന്ന് ഇതുണ്ട്. ഈ നിരന്നിരിക്കണ മൊത്തം എന്നാ അറിയോ, ചെറിയ മറ്റേ പൊന്തെന്ന് പറഞ്ഞ മീനില്ലേ, ആ മീനാണ് ഈ മൊത്തം നിരന്നിരിക്കണം. ഇവിടെ ഞാൻ വൈകുന്നേരം വള്ളം തുഴഞ്ഞു പോയപ്പോൾ വരാൽ ഓടിപ്പോയായിരുന്നു, മുഴുത്തൊരു വരാലായിരുന്നു. ആരാൻ ഇഷ്ടം പോലെ ആരാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വരാൽ ഓടിപ്പോയത്. നോക്കട്ടെ, ചിലപ്പോൾ കാണും. യോ, കാട്ടിക്കറി ഓ ഇവിടെ. ആ, ഒരു അടിപൊളി സാധനം കാണിച്ചാലേ, കരിമീൻ നിൽക്കാൻ കാണിച്ചാലേ കേട്ടോ. കമ്പി വളക്കട്ടെ, ഇല്ല ഓടിപ്പോ അനങ്ങുമ്പോൾ. കണ്ടതേ വാല് കണ്ട, ഈ മടലിൻ്റെ അടിയിൽ കരിമീൻ നിൽപ്പണ്ടേ. എൻ്റെ ഉയ്യോ, ഇത് കണ്ട, ഈ കിടന്ന അനങ്ങ കണ്ട. ഈ അനങ്ങണ ഈ മടലിൻ്റെ അടിയിൽ നിൽക്കണ കരിമീനാണ്, വാലനങ്ങണ്ട. കണ്ട, ഇതിൻ്റെ അടിയിൽ നിൽക്കണ്ട ഈ വാലനാണ്. കുത്തിയായിട്ട് ഇപ്പോൾ കാണാൻ പറ്റില്ലേ, ഇതിൻ്റെ അടിയിൽ നിൽപ്പുണ്ട്. നമുക്കിവിടെ വരാല് വല്ല ഉണ്ടാവും നമുക്കിവിടെ. ഇതുണ്ടോ, ഇതേപോലെ ചവറിൻ്റെ ഇടയിൽ വരാല് കയറി നിൽക്കും, വലിയ വരാല്, ചെറുമീൻ കയറി നിൽക്കും. ഇത് ഇറങ്ങാനണ്ട, നമ്മളെ ടോർച്ച് അങ്ങ് മാറ്റിയപ്പോഴേ ആശാൻ പുറത്തിറങ്ങി വന്നതാ. കാണിച്ചുതരാൻ കൃത്യമായിട്ട്. ഇതിൻ്റെ ഇതിൻ്റെ അടിയിൽ നിൽപ്പുണ്ടേ. വേണ്ട വാല് വേണ്ട, ഇറങ്ങി വരുന്ന, ഇറങ്ങി വരുന്നുണ്ട്. ഈ മടലിൻ്റെ അടിയിലായി കവള മടൽ, ഈ തെങ്ങിൻ്റെ മടലാണ്, മടലിൻ്റെ അടിയിൽ നേരെ ഇരിക്കുന്ന പുള്ളിക്കാർ. സുഖമായിട്ട് നമുക്ക് അവൻ പിടിക്കാം, ഇറങ്ങി വരും. പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇറങ്ങി വരട്ടെ. ഇത് പിന്നെ കുഞ്ഞൊന്നുമല്ല കേട്ടോ, ഇനി കുഞ്ഞുങ്ങളെ ഉള്ള കരിമീനെ പിടിച്ചെന്ന് ആരും പരാതി പറയതേ. കുഞ്ഞൊന്നുമല്ല, ഒറ്റയ്ക്ക് നിൽക്കണ കരിമീനാട്ടോ നിൽക്കാം. ഇതെല്ലാം ഞാൻ ഇറങ്ങി വരട്ടെ, നമുക്ക് ടോർച്ച് കെടുത്തി നിൽക്കാം, അപ്പോൾ ഞാൻ ഇറങ്ങി വരും. ഈ രാത്രിയുള്ള മീൻ പിടുത്തുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എന്നെങ്കിലും മീനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, അതല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മീനുകളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. പകലാകുമ്പോൾ അങ്ങനെ ഉണ്ടാകത്തില്ല, പകൽ നമ്മുടെ കനക്കം കാണുമ്പോൾ ഇതെല്ലാം ഓടിപ്പോവും. വളരെ അപൂർവമായിട്ടേ പകലങ്ങനെ കിട്ടത്തുള്ളൂ, പക്ഷേ രാത്രി അങ്ങനെയല്ലോ.
രാത്രി എല്ലാം ഉറങ്ങാൻ കയറുന്ന സമയത്തല്ലേ, അപ്പോഴാണ് നമ്മൾ ഉറക്കില്ലാണ്ട് ഇങ്ങനെ കറങ്ങി കിടന്ന് അതുങ്ങളെയും പിടിച്ചോണ്ട് പോകുന്നത്. ദുഷ്ടത്തരമാണ്, എന്നാലും അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനും പട്ടിണിയായി പോവുകയല്ലേ. എനിക്കും ജീവിക്കണ്ടേ? തെറ്റാണ് പറയുന്നത് കേട്ടോ, എന്നാലും അങ്ങനെയല്ല, എൻ്റെ ഒരു തൊഴിലാണ്. അപ്പോൾ ആവശ്യമുള്ള മീനൊക്കെ ഞാൻ പിടിക്കുന്നു, ആവശ്യമില്ലാത്തതിനൊക്കെ വിടുന്നു. അതായത് ചെറുതിനൊന്നും ഞാൻ പിടിക്കാറില്ല കേട്ടോ, വലുതിനെ മാത്രം പിടിക്കും. ചെറുതിനെയൊക്കെ വെറുതെ പിടിയുകയും ചെയ്യും. പിന്നെ ഇതൊരു രസമാണ് ഇങ്ങനെ മീൻ പിടിച്ച് നടക്കുന്നത്. ഇതിനകത്ത് ഈ കൈതക്കാരനകത്ത് കാണും മീൻ. എന്നാച്ചാ ഈ തോട്ടിൽ നിന്നൊക്കെ വെള്ളം കലക്കവെള്ളം ഇറങ്ങുണ്ട്. അതായത് ഇറക്കമായി കഴിയുമ്പോൾ വേലിയേറ്റം വേലിയിറക്കമുണ്ട്. അതായത് ഇറക്കം ഏറ്റവും വരുമ്പോൾ വെള്ളം കലങ്ങും ഇറക്കത്തിന്. അപ്പോൾ മീൻ കിട്ടാൻ പറ്റില്ല. അതായത് നമുക്ക് കാണാൻ പറ്റിയില്ല, ടോർച്ചടിക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. അതിൻ്റെ അകത്തൊക്കെ ചെറിയ മീൻ നിൽപ്പം, ചെറിയ കരിമീനൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ അതിനെയൊന്നും വേണ്ട. ഒയ്യൊരു ഒരു മുഴുത്തൊരു പുല്ലം കിടപ്പുണ്ട്, ഇവനെ പിടിച്ച് നമുക്ക് കറി വെക്കാം. ഉണ്ടേ ഈ പുല്ലെന്ന് പറഞ്ഞ മീനെ മനസ്സിലായി? തൂളിമീനില്ലേ, തൂളിമീൻ എന്ന് പറഞ്ഞ മീനാണ്. ഈ തോട്ടി കലക്കളെല്ലാം കയറി നോക്കി ചിലപ്പോൾ വരാനും കിട്ടിയാ. ഇതുണ്ടോ? അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീൻ അടിച്ചിരിക്കട്ടാ. നമ്മൾ കുറച്ചു മുമ്പ് ഒരു കരിമീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ ആ കാടിൻ്റെ ഇടയിലോട്ട് കയറി, ഒരു എന്താ പറയുക, ഓലമടലൊക്കെ ഉള്ളതിൻ്റെ ഇടയിലോട്ട് കയറിപ്പോയ കാരണം അവനെ പിടിക്കാൻ പറ്റില്ല. പിടിക്കാം, ഒരു കുറച്ചുകൂടി കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ നമുക്ക് പിടിക്കാം. അപ്പോൾ ഇവനെ അടുത്തുനിന്ന് വലക്കാത്തിട്ടെ. ഇതിനകത്ത് വരാല് കാണും കേട്ടോ, ഈ പരുത്തിക്കാടാണിത്. ഇതിൻ്റെ അകത്ത് വരാല്. ഓ, ആ മീൻ കിടന്ന് പിടക്കണ കാരണം വള്ളത്തെ കിടന്ന് ഇരിക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. മീനുണ്ടേൽ ഓടിപ്പോവും. മിക്കവാറും കാണും, പെട്ടെന്ന് ഓടിപ്പോകും. കാരണം നമ്മൾ എല്ലാം പെട്ടെന്നായിരിക്കണം കാണാൻ, വഴി കുത്തിയില്ലെങ്കിൽ കിട്ടത്തുമില്ല. ഇവിടെ എപ്പോഴും വരാനുള്ള സ്ഥലം. അതിനകത്തൊന്നുമില്ല. ഈ സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മുടെ ടൂൾസ് ഉണ്ടാക്കലോ, കമ്പിയൊക്കെ മീൻ കുത്തണ പിടിക്കണേ, അല്ല വല കരിമീൻ കോറണ ടൂൾസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കരിമീനെ പിടിച്ചില്ലായിരുന്നു. കരിമീനെ പിടിച്ചിട്ട് തിരിച്ചു വിട്ടില്ലേ? അതെ, ഈ സ്ഥലത്ത് വെച്ചായിരുന്നു. ഇവിടെയായിരുന്നു ആ കരിമീൻ കുഞ്ഞിനായിട്ട് നിന്നത്. അത് കുഞ്ഞുണ്ടായിരുന്ന കാരണം തിരിച്ച് അങ്ങ് വിടുവായത്. ഇപ്പോൾ അവരൊന്നുമില്ല കേട്ടോ, അവർ പോയി. നമുക്ക് അടുത്ത സ്ഥലം നോക്കാം. ഉണ്ട് ഒരു ചെറിയൊരു ചെറുമീൻ. ഇതൊന്ന് കളിക്കണ്ട, അവിടെ നിൽപ്പുണ്ട്. ചെറുതാ, തീർത്തും ചെറുതാ. നോക്കട്ടെ, പോയില്ലേ കാണിച്ചു തരാം. ഇവിടെ കിടപ്പുണ്ട്, ഈ കറിപ്പോൾ ഓടും. ഇവിടെ തല കണ്ട, എനിക്കണ്ട ചെറിയൊരു ചെറുമീൻ. പുള്ളിയൊരു ഒളിച്ചിരിക്കുക. അവിടെ നാടൻ വരാനല്ലേ അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ നമുക്കിവനെ ആവശ്യമില്ല. അതായത് നടമന, ചെറിയ നടമന അല്ല, നല്ല മുഴുത്തൊരു നടമരല്ല അത്രയുണ്ട്. ചെറുമീൻ അത്ര അല്ലല്ലോ, എങ്ങനെ ചില 3-4 kg ഒക്കെ വലിപ്പം വന്നത്. അതുകൊണ്ട് നമുക്ക് ഇവനെ ആവശ്യമില്ല. ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കിടന്ന് വലുതാ, അന്നേരം ഞാൻ പിടിച്ചോളാം. ഇതിൻ്റെ ഇടയിലോട്ട് അങ്ങ് കയറിപ്പോ. അതേ തന്നെ വയ്ക്കും ഇപ്പോൾ ഒറ്റ ഓട്ടോട്. പറഞ്ഞ പോലെ അങ്ങോട്ട് ഓടിക്കളഞ്ഞു. നമുക്ക് വേറെ വല്ലവരും ഉണ്ടോ നോക്കാം. നമ്മുടെ ഇവിടെ ഒരു മുട്ടിടും. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ കാണിച്ചല്ലേ മുട്ടിടുന്നത്. അതായത് പുഴക്ക് കുറുകെ ബണ്ട് നിർമ്മിക്കും. അതായത് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി, കായലിൽ നിന്ന് ഉപ്പുവെള്ളം ഞങ്ങളുടെ ഈ പുഴയിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി. കൃഷിക്ക് അത് ദോഷമാണ്, നെൽകൃഷിക്ക്. ആ സമയത്ത് നമ്മുടെ ഇവിടെ വെള്ളം ബ്ലോക്കാവും, ഇവിടെ ഒഴുക്കുണ്ടാകില്ല. ആ സമയത്ത് ഈ കാണുന്ന കൈതക്കാടില്ലേ, ഇതുപോലെ കൈതക്കാടും കാടുകളിലും പുഴയിൽ നിൽക്കുന്ന കാടുകളും ഇഷ്ടംപോലെ നമ്മുടെ ഇത് കാണും. എന്താ പറയുക, ഈ മയിൽവാക, ആ സാധനം കുഞ്ഞുങ്ങളായിട്ട് ഇഷ്ടം പോലെ കാണും. അപ്പോൾ നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ വരുമ്പോൾ കാണുന്ന നല്ല രസം ഇങ്ങനെ നിൽക്കുകയാണ്. ചുമല കട്ടും ചുമല കളറിൽ കുഞ്ഞുങ്ങൾ നിൽക്കും, അതിൻ്റെ ചുറ്റും തള്ളയൊക്കെ നിൽക്കുന്നതാണ്. നല്ല രസമായിരിക്കും. ആ സമയമായിട്ട് അന്നേരം കാണിച്ചു തരാം. ആ സമയം നല്ലപോലെ മീനും ഉണ്ടാവും. ആ എന്താ പറയുക, അന്നേരമാണ് മറ്റേ പെരുമ്പാമ്പും
അങ്ങനെയുള്ള പാമ്പുകളൊക്കെ കാണുന്ന സമയം. വെള്ളം മോശമായതുകൊണ്ട് അടിഭാഗം കാണാൻ പറ്റില്ല. പുഴയുടെ സൈഡിലൊരു പോത്തിനെ കെട്ടിയിരിക്കണത് നോക്കി നിൽക്കണ്ട. നമ്മൾ വള്ളം എടുത്ത് കഴിഞ്ഞപ്പോഴേ ചാടി ഇടിക്കരുത് കേട്ടോ. ഞാൻ ഇവിടെ നോക്കി വല്ല മീൻ വല്ല ഉണ്ടോ നോക്കിയിട്ട് ഞാൻ പൊക്കോളാം. വള്ളം പറ്റച്ചെല്ലുമ്പോഴേ ചാടി ഇടിക്കണത്. ഇവിടെയൊക്കെ എന്നെങ്ങനെയൊക്കെ മീൻ കാണണ്ടത്. ഒന്നും ആയിട്ടില്ല. ഓ എന്നാ കൊതുക ഈ പോത്തിൻ്റെ പറ്റേ വന്നിട്ടാ. ഓ കുത്തിയിട്ട് വേ നല്ല കുത്തു കുത്തുക. ഓ ഇവിടെ നിന്ന് മാറട്ടെ. ഇല്ല കൊതു കുത്തി എന്നെ കൊല്ലും. രണ്ടാ മറ്റേ ഇവിടെ നിപ്പുണ്ട്. അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങി വരണുണ്ട്. നോക്കട്ടെ ഓരിയ കിട്ടുമോ നോക്കാം. ഏ രക്ഷയില്ല. അവന് ഓടി താന്ന് ഇവിടെ ഇപ്പുണ്ട് കേട്ടാ. നോക്കട്ടെ നോക്കട്ടെ ചിലപ്പോൾ വലയെ കിട്ടും. അത് ചാടി വലയ്ക്ക് വരും. പിന്നെ ഇത് കുഞ്ഞും എന്താ മുട്ടയൊന്നും അല്ല കേട്ടാ. ഇവൻ സിംഗിളാണ്. അവൻ സിംഗിളായ കാരണം അവനിങ്ങനെ പിടിച്ച് കുഞ്ഞു മുട്ടകളെ തന്നെ കയ്യാൻ നമുക്ക് ഒഴിവാക്കാം. ഇവൻ സിംഗിളായ കാരണം മാത്രം പിടിച്ച കേട്ടാ. എടുത്ത് വളർത്തിടാം. ഈ നൈറ്റ് ഫിഷിങ്ങിൻ്റെ ഒരു പ്രത്യേകത തന്നെ അറിയാം. ഒരു മീനല്ല ഒരുപാട് മീന് കാണും. കാരണം പലതരം മീനുകൾ വലുതും ചെറുതുമായിട്ടുള്ള മീനുകളും പലതരം മീനുകൾ കാണും. ഇഷ്ടം പോലെ കാണും. കാരണം പകൽ കാണുന്നതിനേക്കാളും കൂടുതൽ രാത്രിയിലായും എല്ലാം കാണുന്നത്. അതുകൊണ്ട് അതിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാം. ഇഷ്ടം പോലെ മീൻ കാണും. ഇഷ്ടം പോലെ ആയിട്ട് അതുപോലെ തന്നെ പാമ്പുകൾ കാണും, കിളികൾ കാണും, എന്തെന്നില്ല എല്ലാം കാണും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, രാത്രിയിലെ പ്രത്യേകത. ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഓടിപ്പോണ്ട്. അത് എലിയാ. ആ അതുപോലെ എലി എലിയാണിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. ഇഷ്ടം പോലെ എലി കാണും. അവിടെ നിന്ന് എന്തോ വലിയ മീനാന്ന് തോന്നുന്നു. പോയത് കലക്കൽ കണ്ട ഓടിപ്പോയി കലങ്ങി പോവാതി അടിപൊളി ഒരു കൊഞ്ച് ഇറങ്ങിപ്പോയി. നല്ല മുഴുത്തൊരു കൊഞ്ചായിരുന്നു. ഓ അത് അതിൻ്റെ ഇടയിൽ നിന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോടിക്കളഞ്ഞ്. അയ്യോ നല്ല മുഴുത്തൊരു കൊഞ്ചായിരുന്നു. ശേ പോട്ടെ പോട്ടെ നമുക്ക് കിട്ടുമോ എപ്പോഴെങ്കിലും നമ്മളായി കിട്ടുമോ അവനെ. അപ്പം നമുക്ക് പണി കൊടുക്കാം. ഇത് തന്നെ ഈ കിടക്കണ അറിയോ, ഈ വെള്ളയായിട്ട് കിടക്കണം. അത് മുട്ടയാ, താറാവ് മുട്ടയാണ് ഇത് കിടക്കണം. എന്താ ഇതെന്നാ സംഭവം അറിയോ, മേളിക്കണ്ട അത് താറാവിൻ്റെ കൂട. അപ്പോൾ താറാവ് തീറ്റയും കഴിഞ്ഞിട്ട് ഇതിവിടെ കയറി കരക്കോട്ട് കയറി പോകുന്നത്. തീറ്റ കൊടുക്കുന്ന സ്ഥലം മുട്ട കിടക്കുന്നുണ്ട. നേരെ താഴത്ത് വെള്ളത്തിൽ കിടക്കുക. താറാവ് മുട്ടയിട്ടിരിക്കുന്നത് അവിടെ കിടക്കട്ടെ. അവർ രാവിലെ ആകുമ്പോൾ കാണും. അപ്പോൾ അവരെടുത്തോളൂ. ആ വീട്ടുകാരെ താറാവ് മുട്ടയിട്ടേക്കണത്. നല്ല രസം ലാമ്പൽ നിൽക്കുകയാണ്. ഇത് രാവിലെ ആകുമ്പോൾ എല്ലാം കൂടി വിരിഞ്ഞിരിക്കുന്നത്. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇവിടെ ഒരു കരിമീൻ നിൽപ്പണ്ടേ. നോക്കട്ടെ അവനെ കോരി കിട്ടുമോ നോക്കട്ടെ. അവൻ അതിൻ്റെ അകത്തോട്ട് കയറി പോകും. വലയിലുണ്ട് വലയിലുണ്ട്. മുഴുത്ത കരിമീൻ. ആഹാഹാ പോയാ ഇല്ല. ഇവനെ നമ്മൾ കൊണ്ട പൊരിച്ചടിക്കും. ആഹാ ഇവനെ പൊരിക്കാനുള്ളവന, ഇവനെ പൊരിക്കണം. കിടക്കണം ആദ്യം കിട്ടിയ പുള്ളി. അപ്പോൾ ഇവനെ എടുത്ത് നമ്മൾ വളർത്തിയിടാം. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി പൊരിച്ചടിക്കാം. അല്ലേ കറി വെച്ചു തന്നെ ഇതുണ്ട. വള്ളം അങ്ങ് തുഴഞ്ഞു പോയ വഴി ഒരു കരിമീൻ നിൽക്കണോണ്ട് ഒരു കുത്തം കൊടുത്ത കിട്ടുന്നൊന്നും ഉറപ്പില്ലായിരുന്നു. ഒരു ഒറ്റ കുത്തം കൊടുത്ത് നേരെ കിട്ടി. തുഴഞ്ഞങ്ങ് പോയ വഴിയായിരുന്നു. വള്ളം ഇതേ പുഴയിൽ കണ്ട ഒഴുക്കുള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു. ആ അവിടെ കിടന്നു. ഇത് കണ്ട നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലമില്ലേ, ഈ സ്ഥലത്ത് കരിമീൻ്റെ സമയമാകുമ്പോൾ നിറച്ച് കരിമീനായിരിക്കും. ഇവിടെ മൊത്തം കരിമീനായിരിക്കും ഈ നിൽക്കുന്ന ഈ നമ്മളീ പോകുന്ന സ്ഥലത്ത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഓരുമുട്ടിടും. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ബണ്ട് നിർമ്മിക്കും പുഴയുടെ കുറുകെ അക്കരെ ഇക്കരെ. അന്നേരം വെള്ളം ബ്ലോക്കാവും. അത് നിർമ്മിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നെൽകൃഷിക്ക് വേണ്ടിയിട്ടാണ്, ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി. ആ സമയം വെള്ളം ഇങ്ങനെ ബ്ലോക്കായി കഴിഞ്ഞ കാരണം മീനുകൾ ഇഷ്ടം പോലെ മീനായിരിക്കും. കരിമീന് കരിമീനും ചെറുമീനും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ മീനായിരിക്കും. നല്ല രസമായിരിക്കും കാണാൻ.
അതായത് നമുക്ക് മടുപ്പ് വരില്ല ഇങ്ങനെ കരിമീൻ ഇങ്ങനെ കോരി 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 കരിമീൻ കോരി അങ്ങ് പോകാം. ചെറുമീൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറുമീനെ കുത്തി കുത്തി അങ്ങ് പോകും, ഇഷ്ടംപോലെ മീൻ കിട്ടും. നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പോഴേ കുറവാണ്, ആയി വന്നേ ഉള്ളൂ. എന്നെ വെച്ചാൽ ഒഴുക്കുണ്ട് പുഴയിൽ. ഇതിൻ്റെയൊക്കെ ഇടയിലൊക്കെ കാണേണ്ടത് തന്നെ അതൊക്കെ ആയിട്ട്. ഈ കരിമീനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു പ്രാവശ്യം വന്ന് നിൽക്കുന്ന സ്ഥലത്ത് പിറ്റേ വർഷം അതേപോലെ തന്നെ വന്നിരിക്കും. അതിപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ പിടിച്ചാലും ശരി, അടുത്ത വരുന്നത് കരിമീൻ, അതുങ്ങളെ പിന്നെ അവിടെ തന്നെ വരുള്ളൂ. മുട്ടയിടാനും കുഞ്ഞുങ്ങളുണ്ടാക്കാനൊക്കെ ആയിട്ട് പിന്നെ അവിടെ തന്നെ വരുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത കരിമീനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെപ്പോലെയുള്ള ദുഷ്ടന്മാർ വന്നിട്ട് പിടിച്ചോണ്ട് പോകണതൊക്കെ, ഒരു കുടുംബം നശിപ്പിക്കണത്. വെറുതെ പറഞ്ഞാൽ കേട്ടോ, ആർക്കൊന്നും തോന്നരുതേ. ഇത് അവിടെ ഒരു ചെറുമീൻ കിടപ്പുണ്ട്, തീവ്രമാണ്. ഇറങ്ങി വരുന്നുണ്ട്, നോക്കട്ടെ. ഭാഗ്യം ഉണ്ട് നമുക്കവനെ കിട്ടും, ഇല്ലെങ്കിൽ അവൻ ഓടിപ്പോവും. ദേ പോണു, ദേ പോ. ശേ, അതിൻ്റെ അകത്തോട്ട് കയറി ഇവിടം. ആ, കൊണ്ടിട്ടുണ്ട് അവനേ. അതിൻ്റെ അകം വഴി കയറിയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോകുമായിരുന്നു. ഒരു കുത്തു കൊടുത്ത് കൊണ്ടിട്ടുണ്ട്. ഉണ്ടാ, അത്ര വലുതൊന്നും അല്ല കേട്ടോ. ഏകദേശം ഒരു കിലോ എടുത്തുണ്ടാവും. ഒരു കിലോ എടുത്തല്ല, ഒരു കിലോ ഉണ്ട് കേട്ടോ. പുള്ളി ഇറങ്ങി പോകാൻ നോക്കിയതാ. ആ, അപ്പം ഇന്ന് വല്ല വമ്പൻ കറി വെക്കാം ഇവനെ കൊണ്ടുപോയിട്ട്. കറി വെച്ചടിക്കാം. എടുത്ത് വളർത്തി കേട്ടോ, ചാടി പോവില്ലെങ്കിൽ. എടുത്ത് ഞാൻ വളക്കാത്തിരട്ടാ, ഇല്ല ചാടി പോകും. എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. ഈ തോട്ടോടെ കയറി വന്നപ്പോൾ തന്നെ ഒരു കരിമീൻ നിൽക്കണു. ഓടിപ്പോകാൻ പുള്ളി നോക്കിയത്, കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് അവനെ ഞാൻ ഓടിയെടുത്ത് കണ്ട. അല്ല, മുഴുത്ത കരിമീനാണ്. ഈ തോടിനകത്ത് നിൽക്കായിരുന്നു, ഇറങ്ങി ഓടാൻ നോക്കിയത്. ഓടാൻ നോക്കിയപ്പോൾ തന്നെ കോരി. അതുകൊണ്ട് ആ കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല, പുള്ളിന് കോരണം. ആഹാ, അപ്പോൾ എന്തോ ഒരു സന്തോഷമായി കേട്ടോ. അപ്പോൾ അതെ, കറി വെക്കാൻ മീനില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. അപ്പോൾ അതെ, നമുക്ക് കരിമീനും കിട്ടി, വരാലും കിട്ടി, ഒരു പുല്ലനും കിട്ടി. അപ്പോൾ ഈ കരിമീനെ കൊണ്ടുപോയി നമുക്ക് ഫ്രൈ ചെയ്യാം, വരാലിനെ കറിയും വെക്കാം. ഇപ്പോൾ തന്നെ പണിയാൻ കൊടുത്തേക്കാം. എന്നിട്ട് ഇവരെയും കൂട്ടി ചോറ് തിന്നിട്ട് ഇന്ന് കിടന്നുറങ്ങണുള്ളൂ എന്തുവരും. ഫ്രഷ് മീൻ ഫ്രഷായിട്ട് തന്നെ കറി വെച്ചാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. എന്തായാലും പോയാൽ വീട്ടിലോട്ട് പോകാം. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വീട്ടിൽ ചെല്ലാം. വീട്ടിൽ ചെന്നിട്ട് ഇവന്മാരെ ഫ്രൈ ചെയ്യാം, വരാലിനെ കറിയും വെക്കാം. അപ്പോൾ തന്നെ ഇവരാണ് നമുക്ക് കിട്ടിയേട്ടെ. ഇപ്പോൾ 4 കരിമീൻ കിട്ടി, ഒരു പുല്ലിനെ ഒരു ചെറുമീനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഈ കരിമീനൊക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. എന്നാ വെച്ചാൽ ചെറുമീൻ നമുക്ക് എടുത്ത് പിന്നെ വെക്കാം, കാരണം നാളെ കറി വെക്കാം. ചെറുമീനും പുല്ലിനെ വറുത്തങ്ങ വരും, വറുത്തങ്ങ വരുമ്പോൾ കടിച്ച് 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 തോന്നണം. മുള്ള മുള്ളൊന്നും കുഴപ്പമില്ല, നീ മുള്ള തന്നെ ഉണ്ട. ഇറച്ചി മാത്രം നിന്നാ വരാന്ന രാവിലെ കറി വെച്ചാൽ മതി. കരിമീന് തന്നെ വറുത്തെടുത്താൽ കുറച്ചിട്ടാ മതി. ഒരുപാട് എരിവായി തന്നെയാ പിന്നാണല്ലോ. എല്ലാം പുറകെ ചുറ്റാണ്. വാഴയിട്ട് വെച്ച് പുള്ളിക്കായിരുന്നല്ലേ, വാഴല്ലേ പറിക്കണം. പിന്നെ ഞങ്ങള് പൊള്ളിച്ചല്ലേ വാഴ. നോക്കാം, അല്ല ഒരു മണി ഇങ്ങനെ ഒരെണ്ണം അങ്ങനെ വെച്ചു, ഒരെണ്ണം വാഴയിട്ട് വേണം. അത്രയും ഉണ്ട്, അതായത് തണ്ട് മുടിച്ചെടുത്തു. ആ, അതൊന്ന് വാട്ടിയെടുക്കാം, പൊട്ടിയെടുക്കാം. അയ്യോ, ആ അത് കുഴപ്പമില്ല, അത് പൊതിഞ്ഞെടുക്കാം. ആ മതിയാ, അത് ഒരെണ്ണം പൊതിഞ്ഞെടുക്കുക, പൊതിയാണല്ലോ. ആ വാഴയുടെ വള്ളി എടുക്കാം, ആ വള്ളി എടുക്കുക. ആ അത് വേണം പൊതിഞ്ഞ് കിട്ടാനായിട്ട്. ആ അത് മതി, ആ ഒരെണ്ണം പൊതിയാണോ.
അപ്പൊ എങ്ങനെയുണ്ട്? ദേ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുമ്പോൾ. മീനില്ലേ, നേരെ പുഴയായിട്ട് ഇറങ്ങും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് മീൻ കിട്ടും, അത് ഈട്ടി കൊണ്ടുവരും, അമ്മയല്ല ചേച്ചി അത് ഞങ്ങൾക്ക് കറി വെച്ച് തരും, ഞങ്ങൾ എല്ലാവരും കൂടി അത് കഴിക്കും, അന്നത്തെ ദിവസം തീർന്നു. ഇത്രയൊക്കെ ഉള്ളു കാര്യം. പിന്നെ എന്നാ പറയണ്ട, വരാലുണ്ടായിരുന്നു, ആ വരാൽ കറി വെക്കാൻ പറ്റില്ല, കാരണം രാവിലെ കുറച്ച് വരാൽ കിട്ടിയായിരുന്നു അവിടെ കൂടുന്നത്. അത് ഞാൻ വന്നപ്പോഴേ അമ്മ അത് കറി വെച്ച് വെച്ചിരിക്കുക, കാരണം ഇന്ന് കിട്ടിയ ചെറുമീനും ആ പുല്ലനും എടുത്ത് മാറ്റി വെച്ചിരിക്കുക. പിന്നെ കിട്ടിയ കരിമീനിൽ രണ്ട് കരിമീനും എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരെണ്ണം വാഴവില വെച്ച് പൊള്ളിക്കുകയും ചെയ്ത് ഒരെണ്ണം ഫ്രൈ ചെയ്യുകയും ചെയ്ത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പയ്യനെ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കഴിച്ചില്ല, വീട്ടുകാരെല്ലാം കഴിച്ചിട്ടില്ല, കാരണം എനിക്കിത് കുളിക്കണം, ഞാനിപ്പോൾ മീൻ പിടിച്ച് നേരെ വന്ന വഴിയാണ്. അതുകൊണ്ട് എനിക്ക് പോയി കുളിക്കണം, കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ദിവസം തീർന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെയൊക്കെ ജീവിതവും സന്തോഷവും ഒക്കെ കാര്യം. ആ കൂടെ ഒരു ചെറിയ ജീവിതമല്ലേ ഉള്ളു, അത് സന്തോഷത്തോടെ ജീവിക്കാം. ഞങ്ങളുടെയൊക്കെ സന്തോഷം ഇതാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളി വഴിയായിട്ട് അടുത്ത ആഴ്ച കാണാം.